കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ്ഒഎസിന്റെയും എസ്എസ്എഫിന്റെയും സംഘാടകർ ഒരുക്കിയിട്ടുള്ള വിജ്ഞാന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സും സംഘാടനവും പ്രവർത്തനങ്ങളുമെല്ലാം ഔദാര്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനരായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെയും കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞുപോയ വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളവറുകളെയും ഒക്കെ ഇത്തരമുള്ള വേദികളിൽ നാം അനുസ്മരിക്കുമ്പോൾ മുൻഗാമികളായ സജ്ജനങ്ങളുടെ ജീവചരിത്രം പറയുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. അതോടൊപ്പം തന്നെ മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ജീവിത ചരിത്രങ്ങളെ പറയുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ്. അടിസ്ഥാനപരമായും പ്രാഥമികമായും ഇത്തരം വേദികൾ ലക്ഷ്യം വെക്കുന്നത് അത്തരം ഒരനുസ്മരണമാണ്. എന്നാൽ കേവലമായി അവരെ പറഞ്ഞ് കേട്ടുകൊണ്ട് പിരിഞ്ഞു പോവുക എന്നതല്ല നാം സ്വീകരിക്കേണ്ട മാർഗം. എന്തുകൊണ്ടാണ് ഈ മഹാന്മാരെ നമ്മൾ ഓർക്കുകയും അവരുടെ ചരിത്രങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നത്? ഏതൊരു നന്മയെ പരിഗണിച്ചുകൊണ്ടാണ് അവരെ ലോകം ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് സമ്പന്നന്മാരും കോടിപതികളും ഭരണാധികാരികളുമെല്ലാം ലോകത്തോട് വിട പറഞ്ഞിട്ടും അവരെ ആരെയും ഓർക്കാനും അവരുടെ പ്രകീർത്തനങ്ങൾ പറയാനും ഇവിടെ ആളുകൾ ഇല്ല. കാലത്തെ അത്ഭുതപ്പെടുത്തിയ 1000 പ്രതിഭാശാലികളെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ ഈ ആത്മീയ വ്യക്തിത്വങ്ങളെ എന്തുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ താൽപര്യത്തോടെ തന്നെ ഓർക്കുകയും ആണ്ടറുതികൾ അടയാളപ്പെടുത്തി അനുസ്മരിക്കുകയും അവരുടെ വിയോഗത്തിന്റെ കാലയളവുകളെ കൃത്യമായി ഓർത്തുവെച്ച് പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്?
അതിൽ നിന്ന് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കാനുള്ള പാഠങ്ങൾ സ്വീകരിക്കണം. മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും പുലർത്തുകയും വേണം. രാഷ്ട്രീയ രംഗത്ത് അധികാര രാഷ്ട്രീയങ്ങളിൽ കടന്നു വരുന്ന ആളുകൾ അവരെ എന്നെന്നും ഇവിടെ ജനങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കും എന്ന വ്യാമോഹത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മകൻ ഉന്നതനായ ഒരു ദിഷണാശാലിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ അവനെ എന്നെന്നും ജനങ്ങൾ അറിയുകയും അനുസ്മരിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഭൗതികമായ വിലാസങ്ങളും ഭൗതികമായ സ്ഥാനമാനങ്ങളും നേടിയവരെല്ലാം അവരവരുടെ വിയോഗത്തിനു ശേഷം ആളുകൾക്ക് ഏറെ ഓർത്തിരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം അഥവാ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലി ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരഭിപ്രായം പറയാനില്ല, APJ അബ്ദുൽ കലാം എന്ന നമ്മുടെ മുൻ രാഷ്ട്രപതിയാണ്. സ്വതന്ത്ര ഭാരതം അത്രത്തോളം വലിയ ഒരു വ്യക്തിത്വത്തെ കണ്ടിട്ടില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിരോധ ശാസ്ത്രീയ മേഖലകളിൽ മൂന്ന് മേഖലകളെ ഉൾക്കൊണ്ട ഒരേ ഒരു വ്യക്തിയെ ഇന്ത്യയിൽ കഴിഞ്ഞുപോയിട്ടുള്ളൂ. തത്തുല്യമായി ഒരാൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന അത്രയും വലിയ വ്യക്തിത്വം APJ അബ്ദുൽ കലാമിനുണ്ട്. എന്നാൽ APJ അബ്ദുൽ കലാം അവർകൾ നമ്മോട് വിടപറഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? ഒരു വർഷമാണോ രണ്ടു വർഷമാണോ? APJ അബ്ദുൽ കലാമിന്റെ ഒന്നാം അനുസ്മരണ വാർഷികം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നതിന്റെ എണ്ണവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അനുസ്മരണം ഇന്ത്യയിൽ നടന്നതിന്റെ എണ്ണവും എടുത്താൽ ഏറ്റവും കൂടുതൽ ആരുടേതായിരിക്കും? വലിയ ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ മാത്രം 10,000-കണക്കിന് സ്മാരകങ്ങളാണ് ഇന്നും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജീലാനി മസ്ജിദുകൾ, ഖാദിരിയ മദ്രസകൾ, മുഹീദ്ദീൻ തൈക്കാവുകൾ, മുഹീദ്ദീൻ പള്ളികൾ, ഇങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരുമായി ബന്ധപ്പെടുത്തിയ അനുസ്മരണ സാക്ഷ്യങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം 1,000-കണക്കിന് നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ ആത്മീയ ലോകത്തെ വിലാസങ്ങൾ അനിശ്ചിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയാൽ ലോകത്ത് കഴിഞ്ഞുപോയ ഭൗതിക പ്രതിഭാശാലികളെ ഓർക്കാനും അനുസ്മരിക്കാനും സ്മാരകം പണിയാനും ഇവിടെ ആളുകൾ ഇല്ല. ചിലപ്പോൾ ഒരു ഗവൺമെന്റൽ സിസ്റ്റത്തിന്റെ ഭാഗമായി
ചിലപ്പോൾ ചില സാംസ്കാരിക സംഘടനകളുടെ പ്രചോദനപരമായി, ചിലപ്പോൾ ചില ഗവൺമെന്റുകൾ നീക്കിവെക്കുന്ന ഫണ്ടുകളുടെ ഉപയോഗത്തിന് വേണ്ടി, എല്ലാം ഭൗതിക ലോകത്തെ ഭരണാധികാരികൾ ഓർക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ ഭൗതിക ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രതിഭാശാലികളുടെയും ഓർമ്മകൾക്കും സ്മരണകൾക്കും ഒരു പരിധിയുണ്ട്. അവരുടെ ജന്മദിനവും അവരുടെ വിയോഗ ദിനവും ഒന്നും ഓർത്തുവെക്കാൻ ആളുകൾക്ക് നേരമില്ല. അതേസമയത്ത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഗ്രാമാന്തരങ്ങളിൽ പട്ടണങ്ങളിൽ വ്യത്യാസമില്ലാതെ കോടാന കോടി ജനങ്ങൾ ലോകത്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ നടന്നുകൊണ്ടിരുന്ന ആചാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന. മദീനയിൽ നടന്നിരുന്ന ആചാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ മദീനയിൽ നടക്കാറുണ്ടായിരുന്ന അനുസ്മരണ സംഗമങ്ങളെ പറയുന്നുണ്ട്. അതിൽ കാണാം, റബീഉൽ ആഖിറ മാസമായാൽ മദീനയിലുള്ള വിശ്വാസികൾ ശൈഖ് ജീലാനി തങ്ങളെ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്, അവിടുത്തെ അവദാനങ്ങൾ പറയുകയാണ്. ഇറാനിലെ ജീലാനിൽ ജനിച്ച് ഇറാഖിലെ ബഗ്ദാദിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശൈഖ് ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ പ്രസിദ്ധമായ, തമിഴ് മലയാളത്തിൽ വിരചിതമായ മൊഹീദ്ദീൻ മാല 500 കൊല്ലം പിന്നിട്ട ഒരു സാഹിത്യകൃതിയാണ്. ലോകത്തെ 100 കണക്കിന് യൂണിവേഴ്സിറ്റികളിൽ 1000കണക്കിന് ആളുകൾ ഡോക്ടറൽ സ്റ്റഡീസിന് വരെ, ഗവേഷണ പഠനങ്ങൾക്ക് വരെ മൊഹീദ്ദീൻ മാലയെ ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു വിദ്യാർത്ഥി ബ്രിസ്ബണിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മംഗൂസുമോൾ ഇതിന്റെ കാലഘട്ടത്തെയും അതിന്റെ സാമൂഹിക സ്വാധീനത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സെമിനാറിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്റെ അടുക്കലും സമീപിച്ചു. അദ്ദേഹത്തിന് മൗലിദ് സംബന്ധിയായി ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പലരെയും സമീപിച്ച കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ സമീപിച്ചതാണ്. അദ്ദേഹത്തോട് ഞാൻ വിശദമായി സംസാരിക്കുമ്പോൾ മൊഹീദ്ദീൻ മാലയെക്കുറിച്ച് എത്രയോ ഗവേഷണങ്ങൾ യൂറോപ്യന്മാര് വരെ നടത്തിയിരിക്കുകയാണ്. അതിന്റെ ലാംഗ്വേജ്, അതുണ്ടായ സാമൂഹിക സാഹചര്യം, അത് വിരചിതമായ ആത്മീയ കാലഘട്ടം, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള ഗവേഷണങ്ങൾ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 കൊല്ലം പിന്നിട്ട ഒരു സാഹിത്യകൃതി എന്ന നിലക്ക് മൊഹീദ്ദീൻ മാലയെ സാഹിത്യലോകം സ്വീകരിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ആത്മീയ ലോകത്തെ അനുകരിക്കുന്ന ആളുകൾ ഇന്നും അതിനെ പാരായണം ചെയ്യുകയാണ്. മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രചനയാണ് മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത്രമേൽ സ്വാധീനം ഒരു വ്യക്തിയുടെ ചരിത്രത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട പോലെ അറിയുകയും അവനെ കൃത്യമായി ആരാധിക്കുകയും ചെയ്താൽ അല്ലാഹു നൽകുന്ന പേരും പ്രശസ്തിയുമാണ്.
ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോവർ. മഹീദീം മാലയിൽ നമ്മൾ പാരായണം ചെയ്യുന്ന വരിയാണ്. അതിന്റെ നേരെ അർത്ഥം വാനലോകത്തും ഭൂമിലോകത്തും പ്രസിദ്ധിയുള്ള വ്യക്തി എന്നാണ് അതിന്റെ ശരിയായ ആശയം. ഇത് മഹാനായ ഖാദി മുഹമ്മദ് അവർകൾ സ്വന്തം ഗവേഷണത്തിൽ എഴുതിയതല്ല. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ വാനലോകത്തുള്ള മലക്കുകളോട് പറയുന്നതാണ്, ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടണേ. അങ്ങനെ വാനലോകത്ത് അവരുടെ സ്വീകാര്യത വരികയാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഭൂമിലോകത്തുള്ള സജ്ജനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ അള്ളാഹു നൽകുകയാണ്. അതുവഴി ഭൂമിലോകത്തുള്ള നല്ലവരും ആ മഹാത്മാവിനെ സ്നേഹിക്കുകയാണ്. ഇങ്ങനെ ഭൂമിലോകത്തും ആത്മീയ ലോകത്തും ആകാശലോകത്തും എല്ലാം അറിയപ്പെടുന്നയാളാണ് എന്നാണ് മൊഹീദീൻ മാലയിൽ പറഞ്ഞ ആകാശത്തും മേലും ഭൂമിക്കോ താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോ. പ്രിയമുള്ളവരെ, ഇവിടെ ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്നത് ഒരു ജീലാനി ഫൗണ്ടേഷൻ നീക്കിവെച്ച ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടല്ല. ജീലാനി തങ്ങളുടെ പേരക്കുട്ടികളാകുന്ന ആളുകൾ അവരുടെ വലിയുപ്പാന്റെ ആണ്ട് നടത്തുകയല്ല. വിശ്വാസികൾ ആ വിശ്വാസികൾക്ക് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ അനുസ്മരിക്കുകയാണ്, അനുഗ്രഹം സ്വീകരിക്കുകയാണ്. അല്ലാതെ ഭൗതികമായ ഒരു ചർച്ചയുടെ പേരിലല്ല, ഒരു ചേർച്ചയുടെ പേരിലല്ല, ഒരു കടപ്പാടിന്റെ പേരിലല്ല, ആത്മീയമായ ഒരു ബന്ധത്തിൽ നിന്ന് നിർഭവിക്കുന്ന അനുസ്മരണമാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ വിശ്വാസികൾ ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, പ്രകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മീയ ലോകത്ത് നമ്മൾ ഉയർന്നാൽ ലഭിക്കുന്ന അത്രയും വലിയ സ്വീകാര്യത ഭൗതികമായി എത്ര വലിയ തമ്പുരാനായാലും കിട്ടില്ല, ലോകത്തെ ഏത് വലിയ ഭരണാധികാരിക്കും കിട്ടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു മെസ്സേജാണിത്. താജുൽ ഉലമായി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകൾ നമ്മളോട് വിട പറഞ്ഞിട്ട് മൂന്നാം ആണ്ടാണ് നമ്മൾ നടത്തുന്നത്. ഈ താജുൽ ഉലമാ തങ്ങളവറുകൾ വഫാത്തിന് ശേഷം കേരളത്തിൽ ആയിരക്കണക്കിന് സംരംഭങ്ങളുടെ പേര് താജുൽ ഉലമാ തങ്ങളുടെ പേരാണ്. അതാരും നിർബന്ധിച്ച് വെപ്പിച്ചതല്ല, വിശ്വാസികളുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ സ്നേഹത്തിന്റെ പ്രകാശനമാണ്. ഇപ്പോൾ നമ്മുടെ കാദിസിയായുടെ അങ്കണത്തിൽ ഒരൊന്നൊന്നര കോടിയോളം രൂപ വരുന്ന താജുൽ ഉലമാ സൗദത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. നമ്മുടെ സിറാജുൽ ഹുദയുടെ സമ്മേളനം ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ നടക്കുമ്പോൾ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ ഒരു പദ്ധതിയാണ് താജുൽ ഉലമാ കൺവെൻഷൻ സെന്റർ. 1000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഒരു കൺവെൻഷൻ സെന്റർ താജുൽ ഉലമാ തങ്ങളുടെ പേരിൽ വരികയാണ്. ജാമിഅ സഅദിയിൽ ചെന്നാൽ മഹാനവറുകളുടെ പേരിൽ വലിയ ഒരു കെട്ടിടം തന്നെ നമുക്ക് കാണാവുന്നതാണ്. മഹാനവറുകൾ വഫാത്തായ തൊട്ട് മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിലെ കൊടിയമ്മ എന്ന സ്ഥലത്ത് താജുൽ ഉലമാ സൗദത്തിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ഏതെല്ലാം നാടുകളിലാണ് താജുൽ ഉലമാ തങ്ങളുടെ പേരിൽ ഒരുപാട് സംരംഭങ്ങൾ വരികയാണ്.
അല്ലാഹു മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് വെക്കുന്ന നല്ല പേരിന്റെ ബാക്കി പത്രങ്ങളാണ്. അവരുടെ പേരിൽ ഇവിടെ നല്ല നല്ല സാക്ഷ്യങ്ങൾ വരികയാണ്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും വരുന്നില്ല, ഒരു പ്രധാനമന്ത്രിയുടെ പേരിലും വരുന്നില്ല, ഒരു ഭരണാധികാരിയുടെ പേരിലും വരുന്നില്ല. കാരണമെന്തേ? ഈ ആത്മീയ ലോകത്തെ നേതാക്കൾ അവരുടെ അജണ്ട ഇവിടെയുള്ള ജനങ്ങളുടെ അംഗീകാരമല്ല. അവരുടെ രാപ്പകലുകൾ ലില്ലാഹി ജാഹദബിൽ അബദാനി വൽമാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അള്ളാഹുവിനെയാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് അവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് അവരെ കർമ്മങ്ങൾ ചെയ്തത്. അല്ലാതെ താൽക്കാലികമായ എന്തെങ്കിലും അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ല, സ്വീകാര്യതകൾക്ക് വേണ്ടിയല്ല. അവരുടെ മുമ്പിലുള്ള അജണ്ട അള്ളാഹുവിന്റെ തൃപ്തിയാണ്, പൊരുത്തമാണ്. അങ്ങനെ വരികിൽ അവരെ ഈ ലോകം മുഴുവനും ഓർക്കുന്നതാണ്. അതിന്റെ അടയാളമാണ് ശൈഖ് ജീലാനി തങ്ങളെ നമ്മളിവിടെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത് ശൈഖ് ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു സാഹിത്യകൃതിയാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തുന്ന മൊഹീദ്ദീൻ മാല, പണ്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതൽ വ്യാപകമായിരുന്നു, ഉമ്മമാർക്കെല്ലാം മനഃപ്പാടമായിരുന്നു. എന്നാൽ ഇന്ന് കുറേയൊക്കെ നമ്മൾ ആ പാരായണത്തെ മാറ്റിവെച്ചതിൽ നമുക്കൊക്കെ ആത്മീയമായി പല നഷ്ടങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. എന്നാൽ ചില ആളുകൾ മൊഹീദ്ദീൻ മാലയിൽ എന്തൊക്കെയാണ് ഉള്ളത്, അവിടുന്ന് സ്വീകാര്യമാണോ അല്ലേ എന്ന ചില ആശങ്കകൾ പറയാറുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ അറിയണം, മഹാനരായ ഖാദി മുഹമ്മദ് അവർകൾ എന്ന കോഴിക്കോട് ജീവിച്ചിരുന്ന വലിയ ഫത്വ കൊടുക്കാൻ യോഗ്യതയുണ്ടായിരുന്ന നിരവധി അറബി ഇസ്ലാമിക ആധികാരിക ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഖാദി മുഹമ്മദ് അവർകളാണ് മൊഹീദ്ദീൻ മാല എഴുതിയത്. ആ കാലഘട്ടത്തിൽ മഹാന്മാരായ മഖ്ദൂമുമാർ, ലോകം മുഴുവനും അറിവുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഖ്ദൂമുമാരെ പൊന്നാനിയിൽ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അന്ന് കോഴിക്കോട് നിന്ന് ഒരു ഖാദിക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതിയിട്ട് ഈ സമുദായത്തിന്റെ മേൽ സ്വാധീനിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അറിവിന്റെ മൂശ കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അളന്ന് പരിശോധിക്കുന്ന നല്ല പണ്ഡിതന്മാരായ മഖ്ദൂമുമാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഖാദി മുഹമ്മദ് അവർകൾ എഴുതിയ രചന ഇന്നത്തെ പോലെ ഒരു കാലത്ത് വന്നതല്ല. പൊന്നാനിയിലെ മഖ്ദൂമുമാർ ആധികാരിക അറിവുകൊണ്ട് കേരളം ഭരിക്കുന്ന കാലത്ത് വന്നതാണ്. അതുതന്നെ അതിന്റെ വലിയ ഒരു അംഗീകാരമാണ്. അന്നെവിടെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമാണ് മാലയെങ്കിൽ മഖ്ദൂമുമാരെ അടങ്ങിയിരിക്കൂല. കൊണ്ടോട്ടിയിൽ ഒരു തങ്ങൾ വന്നു. ആ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്റെ തരീഖത്തിൽ ചേർന്നാൽ മുരീദന്മാർക്കും അതാവുണ്ടാവൂല, നേരെ സ്വർഗത്തിലങ്ങ് പോകാം. ആ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖിന് മുരീദന്മാര് സുജൂദ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. മഹാനായ ഉമർ ഖാദി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. മഹാനായ ഉമർ ഖാദി തങ്ങളോ
കൊണ്ടോട്ടിയിലുള്ള ആളുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്, മുഹമ്മദ് ശാവലിയുള്ള മുരീദന്മാർക്കതാവില്ല എന്നിങ്ങനെ കൊണ്ടോട്ടി തങ്ങന്മാരെന്ന് പറയുന്ന ഷീഇ വിഭാഗത്തിലെ ആളുകൾ ചില പ്രചാരങ്ങൾ നടത്തിയപ്പോൾ പൊന്നാനിയിലെ പണ്ഡിതന്മാരുടെ അന്നത്തെ പ്രതിനിധിയായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ പടവാളുയർത്തുകയാണ്, മുഹമ്മദ് ശാവലിയല്ല മുരീദന്മാർക്കതാവുണ്ട്. ആ കൊണ്ടോട്ടിയിൽ നിന്ന് വരാനുണ്ടായിരുന്ന ആത്മീയ വിപത്തുകളെ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ അറിവുകൊണ്ട് സ്വീകാര്യത കൊണ്ട് അടക്കി ഒതുക്കി വെച്ച ചരിത്രം കേരളത്തിന് പറയാനുണ്ട്. അതിനേക്കാൾ വലിയ സ്വാധീനമാണ് മഖ്ദൂമുമാർക്കുണ്ടായിരുന്നത്. കോഴിക്കോട്ട കാളി എന്തെങ്കിലും എഴുതിയിട്ടാൽ മഖ്ദൂമുമാരും ഇണ്ടാതിരിക്കില്ല. പക്ഷേ അവരുടെ അംഗീകാരത്തോടെയാണ് മൊഹീദ്ദീൻമാര് വരുന്നത്. ആ മൊഹീദ്ദീൻമാരയിൽ ഖാദി മുഹമ്മദ് അവർകൾ സ്വന്തമായി ഒന്നും എഴുതിയിട്ടില്ല. അതതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് കാണാം, കുറവായതൊക്കെയും നോക്കിയെടുത്തോവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ ഖാദി മുഹമ്മദ എന്ന പേരുള്ളോവർ. ഇതെല്ലാം കൃത്യമായി നോക്കിയെടുത്ത് എഴുതി എന്നല്ലാതെ, കോർവയോടെ വെച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ഈ മാലയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ ചൊന്നേ ബൈത്തീന്നും ബഹജാക്കിതാബീന്നും അങ്ങീനെ തക്മീല തന്നിന്നും ചൊന്നോവർ. ഈ മൊഹീദ്ദീൻമാരിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പ്രധാനമായും മൂന്ന് അവലംബങ്ങളിൽ നിന്ന് എടുത്തതാണ്. ഒന്ന്, അവർ ചൊന്നേ ബൈത്തീന്നും മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഉണ്ടാക്കിയ കവിതകളിൽ നിന്നും, പിന്നീടോ ബഹജാക്കിതാബീന്നും ബഹജത്തുൽ അസ്റാർ എന്ന ലോകപ്രസിദ്ധമായ ഇമാം അലി ശതനൂഫി റളിയല്ലാഹു അൻഹു എന്ന ആധികാരിക പണ്ഡിതൻ, ആധികാരികമെന്ന് ഞാൻ പറയുന്നത് മഹാനവറുകളുടെ ഹദീസ് ഗ്രന്ഥങ്ങളെ സ്വീകരിക്കാൻ അനുവദനീയമാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അദ്വറുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത്രയും ആധികാരികതയുള്ള മഹാനാണ് അലി ശതനൂഫി റളിയല്ലാഹു അൻഹു. ആ അലി ശതനൂഫി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥമാണ് ബഹജത്തുൽ അസ്റാർ. ആ കിതാബിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെയോ അങ്ങീനെ തക്മീല തന്നിന്നും ചൊന്നോവർ. തക്മില എന്നൊരു ഉപദേശ ഗ്രന്ഥം ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് തന്നെയുണ്ട്. അപ്പോൾ മൊഹീദ്ദീൻമാരിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ മൂന്നാളൊരു ഗ്രന്ഥത്തിൽ നിന്നാണ്. ഒന്ന്, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ബൈത്താണ്. രണ്ടാമത്തേത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉപദേശമാണ്. മൂന്നാമത്തേത് ബഹജത്തുൽ അസ്റാർ എന്ന ആധികാരിക ഗ്രന്ഥമാണ്. ഈ മൂന്ന് ഗ്രന്ഥത്തിൽ നിന്നല്ലാതെ ഞാൻ എന്റെ വകയായി ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഇനി മൊഹീദ്ദീൻ ഷെയ്ഖ് സ്വീകരിക്കപ്പെടേണ്ട ആളാണോ? അത് ലോകത്തുള്ള എല്ലാ വിമർശകന്മാരും പറഞ്ഞതാണ്, മൊഹീദ്ദീൻ ഷെയ്ഖ് നവോത്ഥാന നായകനാണ്. അത് മാല പറ്റാത്ത ഒരു മൊഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളാൻ പറ്റില്ല. കാരണം അവരുടെ നേതാക്കളെല്ലാം എഴുതിയിട്ടുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് മഹാനാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് വലിയ മഹാനാണ്. മഹാൻ അവരുടെ കറാമത്തുകൾ ലോകത്തറിയപ്പെട്ടതാണ്.
എന്ന അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. ഉദ്ധരണികൾ പറയാനുള്ള സമയമില്ല. പ്രിയമുള്ളവരെ അറിയണം, അങ്ങനെ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അവിടുത്തെ മഹത്വമായി മൊഹീദ്ദീൻ മാലയിൽ എഴുതിയതെല്ലാം അതിന് കൃത്യമായ അടിത്തറയുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. കോഴിയുടെ മുള്ളോട് കോകന്ന് ചൊന്നാരെ കോസാതെ കൂകീപ്പ റപ്പിച്ച് വിട്ടോവ. ചിലയാൾ പറയും, കണ്ടില്ലേ, നിങ്ങളെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്താണ്. അതേ, ഇതെവിടെ നിന്നാണ് മൊഹീദ്ദീൻ മാലയിൽ എഴുതിയത്? ആദ്യം അത് പറയാം. മൊഹീദ്ദീൻ മാലയിൽ ഇത് വന്നത് എവിടെ നിന്നാണ്? ഇമാം അലി ശത്തനൂഫിയുടെ ബഹജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിന്റെ 110-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു സംഭവമാണിത്. എന്താണ് സംഭവം? മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മ വരുമ്പോൾ മകൻ നല്ല ഉണക്കറൊട്ടിയുമായി യുദ്ധത്തിലാണ്. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ സ്കൂള് ആത്മീയ സ്കൂളാണ്, ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ആ ആത്മീയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അധികം ഉറങ്ങാൻ പറ്റില്ല, അധികം സുഖിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ശരീരത്തിന്റെ ദുർമേധസ്സുകളോട് യുദ്ധം ചെയ്യുകയാണ് അവൻ. അതാണ് അൽ ജിഹാദുൽ അക്ബർ, ഏറ്റവും വലിയ യുദ്ധം അവന്റെ ശരീരത്തോടുള്ള യുദ്ധമാണ്. ആ യുദ്ധം ചെയ്തിട്ടാണ് ഷെയ്ഖ് ഗീലാനി ജീലാനിയായത്. അവിടുന്ന് ഹലാലോ ഹറാമോ എന്റെ നാവിൽ നിന്ന് ഒരു തെറ്റായ വാചകവും വരാൻ പാടില്ല എന്ന തീരുമാനത്താൽ പതിറ്റാണ്ടുകളോളം മൗനം ദീക്ഷിച്ച മഹാന്മാരുണ്ട്, ഔലിയാക്കൾ. നമുക്കൊരു ദിവസം മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തിനാ അവർ മിണ്ടാതിരിക്കുന്നത്? അവര് മൗനവ്രതം നിയന്ത്രണമാണ്. എന്റെ നാവിൽ നിന്ന് അനാവശ്യം വന്നുകൂടാ, അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ച് പരിശീലിക്കുക, അതാണ് അവരുടെ പണി. നല്ല കൊടും തണുപ്പുള്ള രാത്രികളിൽ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുക, ഇതൊക്കെയാണ് പരിശീലനം. ഓരോന്നിനനുസരിച്ച് ഇന്റർവ്യൂ ഉണ്ടാവുക. ഇവിടെ നമ്മളെ സി ആർ പി എഫ് ക്യാമ്പിൽ നടക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ പോയവരുണ്ടാവും. എന്തെല്ലാം അതാവാ പറഞ്ഞു കേട്ടാല്, പോലീസാകാൻ പോണവരുടെ ഇന്റർവ്യൂ ഒക്കെ കേട്ടാല് എന്തെല്ലാം അതാവാ. അപ്പൊ ഓരോന്നിനും അതിന്റേതായ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ അനുസരിച്ചാണ് അവർ പരിശീലിച്ച് വിജയിച്ചു വരേണ്ടത്. ഐ എ എസിന് പഠിക്കുന്ന സിവിൽ സർവീസിന്റെ എൻട്രൻസ് പാസ്സാവാൻ എത്ര പണിയാണ്! കാരണം ഇന്ത്യയിൽ കിട്ടുന്ന പരമോന്നതമായ സിവിൽ പദവിയാണ്. അതിലേക്ക് അവൻ കടന്നു വരണമെങ്കിൽ അവന്റെ ബുദ്ധിയും അവന്റെ ജനറൽ നോളജും അവന്റെ ദൈക്ഷണികമായ ഇടപെടലും എല്ലാം പരിശോധിച്ചിട്ടേ അവന് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട സ്ഥലങ്ങളിൽ അത് പരിശോധിച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ. ഓരോ യോഗ്യതയ്ക്കും അനുസരിച്ചാണ് അതിന്റെ പരിശീലനം, അതിന്റെ എൻട്രൻസ്. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദി അവരുകളാണ്, ഖാദി ഉമർ ഖാദി തങ്ങളുടെ ഗുരു. ഉമർ ഖാദി തങ്ങളുടെ ഗുരുവാരാണ് മമ്മിക്കുട്ടി ഖാദി എന്ന അന്ന് ജീവിച്ചിരുന്ന പൊന്നാനിയിലെ വലിയ പണ്ഡിതനാണ്. ഒരിക്കൽ ചെന്നിട്ട് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, എന്നെ അവിടുത്തെ ആത്മീയ മാർഗത്തിൽ ഒന്ന് കൂട്ടിത്തരണം, ഒരു ശിഷ്യനാക്കണം, ഒന്ന് മുരീദാക്കണം. അന്നിങ്ങനെ മുരീദ് കൂട്ടൽ സമ്മേളനമൊന്നുമില്ല. എന്നെ ഒന്ന് മുരീദാക്കി തരണം. ബഹുമാനപ്പെട്ടവർ അവര് പരിശോധന നടത്തുകയാണ്. ആ പരിശോധന എന്താണ്? മഹാനായ മമ്മിക്കുട്ടി ഖാദി അവരുകൾ പറഞ്ഞു, ഉമർ ഖാദി, ഉമർ എന്നവരെ, ഉമർ മുസ്ലിയാരെ, ഞാനിന്ന് വീട്ടിൽ പോകുമ്പോൾ എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞു പോയത്. അങ്ങനെ ഉമർ ഖാദി തങ്ങളെ മമ്മിക്കുട്ടി ഖാദി അവരുടെ പിന്നാലെ ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ പോയി.
വീട്ടിന്റെ വാതിൽക്ക് ചെന്നപ്പോ അകത്തേക്ക് കയറാനും പറഞ്ഞില്ല, അവിടെ ഇരിക്കാനും പറഞ്ഞില്ല, അവിടെ നിൽക്കാനും പറഞ്ഞില്ല. ഖാദിയാരി കയറി കഥടച്ചു, വീട്ടിന്റെ ഉള്ളിൽ കൂടി. ബഹുമാനപ്പെട്ട ഉമർഖാദി തങ്ങൾ വാതിൽക്കൽ ഇങ്ങനെ നിന്നു. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് കഥവ് തുറന്നു. തുറന്നപ്പോൾ ഉമർഖാദി തങ്ങൾ വാതിൽക്ക് നിൽക്കുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് പള്ളിക്ക് വന്നു. രാത്രി മുഴുവനും കവാടത്തിൽ നിന്നു. പിറ്റേന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തൊരീഖത്ത് തരാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്, എൻട്രൻസ് പാസ്സായിരിക്കുന്നു, നിങ്ങൾക്ക് തരാം. അങ്ങനെയാണ്, ഓരോന്നിനനുസരിച്ചാണ് അതിന് എൻട്രൻസ് ഉണ്ടാവുക. അത് പറയലൊന്നും ഉണ്ടാവില്ല, നിങ്ങളിത് നിന്നാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ അത് പോയില്ലേ? അങ്ങനെയാണ്, സർപ്രൈസ് പരിശോധനകളാണ്. അങ്ങനെ മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ ആത്മീയ ശിക്ഷണം നേടുന്ന ഒരു ശിഗുരു, ഒരു ശിഷ്യന്റെ ഉമ്മ മകനെ കാണാൻ വരുമ്പോൾ മകനിങ്ങനെ ഉണക്കറൊട്ടിയുമായി പോരാട്ടത്തിലാണ്. കാരണം പള്ള നിറച്ച് കഴിച്ചാൽ പിന്നെ തിസ്കരിക്കാൻ ശരീരം അനുവദിക്കൂല. നല്ല സുഖമുള്ള കിടക്ക കിട്ടിയാൽ പിന്നെ ഉറങ്ങാൻ മാടി വിളിക്കും. അതുകൊണ്ട് ചില പരിശീലനങ്ങളൊക്കെ ശരീരത്തിന് കാട്ടാനേ നാട്ടാനേയാക്കാൻ എന്തെല്ലാം പണിയാണ്. അതിനേക്കാൾ വലിയ അപകടമുള്ള ശരീരമാണല്ലോ മനുഷ്യന്റെ ശരീരം. അതുകൊണ്ട് അതിനെ മെരുക്കാൻ കുറച്ച് പണിയാണ്. അങ്ങനെ മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ ആ ശിഷ്യന്റെ ഉമ്മ വന്നപ്പോൾ മകനിങ്ങനെ ഉണക്കറൊട്ടിയും കടിച്ചു പറിച്ചിരിക്കുകയാണ്. ഉസ്താദിനെ കാണാൻ ചെന്നപ്പോൾ ഉസ്താദ് നല്ല റൊട്ടികൾ റൊട്ടിയും കോഴിക്കറിയും കഴിക്കുകയാണ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വായിച്ചാലറിയും, അദ്ദേഹത്തോട് ഓരോ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കിടന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും. ഭൗതിക ലോകത്തെ കാര്യം പറയുന്ന ഓരോ പ്രൊജക്ട് ചെയ്യാൻ ഊണും ഉറക്കും ജീവനും എല്ലാം മറന്ന് ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോ ഐ എസ് ആർഒയുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവാ. കാരണം തലയിൽ വേറൊന്നുമില്ല, കൊടുത്ത പ്രൊജക്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളായിരുന്നു. മൈ ജേണി എന്നുള്ള പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നു. അപ്പൊ അത് തലയിൽ കയറി ആൾക്ക് വേറൊന്നും തിരിയണില്ല, അദ്ദേഹം അതായിട്ട് ഇങ്ങനെ പോവാണ് എന്നതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ നല്ല കോഴിക്കറിയും കൂട്ടിയിട്ട് റൊട്ടി കഴിക്കുകയാണ്. അല്ല ഉസ്താദേ, എന്റെ മോന് നല്ല ഉണക്കറൊട്ടി കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ നല്ല കോഴിക്കറിയും കൂട്ടി കഴിക്കുകയാണ് അല്ലേ? അപ്പോഴാ ഉമ്മാനെ സമാധാനിപ്പിക്കാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയുമോ? നിങ്ങളുടെ മകൻ ശിക്ഷണം നേടുന്ന മകനാണ്, അവൻ എത്തേണ്ട പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്റെ ഈ പോസ്റ്റിലേക്ക് എത്തിയാൽ അവനും ഇത് കഴിക്കാം. എന്റെ പോസ്റ്റ് ഏതാണെന്നറിയുമോ? കഴിച്ചുകൊണ്ടിരുന്ന കോഴിയുടെ എല്ലും മുള്ളുമെല്ലാം കൂട്ടിവെച്ചിട്ട് മഹാനവരകൾ അങ്ങ് പറഞ്ഞു, ബിഇദ്നില്ല, അല്ലാന്റെ സമ്മതപ്രകാരം പറന്നോ. ഉടനെ ആ എല്ലുകൾ കോഴിയായി അങ്ങ് പറക്കുകയാണ്. ഇതൊരു ഇൻസിഡന്റാണ്, ഇതൊരു സംഭവമാണ്. ഈ സംഭവത്തെ മഹാനായ ഖാദി മുഹമ്മദ് അവർകൾ എഴുതുകയാണ്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ കുസാതെ കൂവിപ്പ റപ്പിച്ച് വിട്ടോ. അല്ലാതെ എല്ലാ ചിക്കൻ ഷാളിന്റെയും ബാക്കിൽ പോയി എല്ലും പൊടിയും എടുത്തിട്ട് കോഴി പറപ്പിച്ചു വിട്ട പണിയായിരുന്നു എന്നല്ല, ഇതൊരു കറാമത്തിന്റെ സംഭവം. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉദ്ധരിച്ച് തങ്ങളെക്കുറിച്ച് ഉദ്ധരിച്ചതാണ്. ഇനിയുള്ള ന്യായം ഏതാണ്? ഇത് ശരീഅത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാമോ? ബുദ്ധിയുടെ വീക്ഷണത്തിൽ ഇത് മനസ്സിലാക്കാൻ വല്ല ന്യായവും ഉണ്ടോ? രണ്ടുമുണ്ടേ.
ഈസ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്താണ്? അത് ആ മരിച്ച മനുഷ്യനോട് വഹീൽ മൗത ബിഇദ്നില്ലാഹ് അല്ലാഹു ഈസ നബിക്ക് കൊടുത്ത മുഅ്ജിസത്ത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മുഅ്ജിസത്താണ്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടായത്, ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകാം. അപ്പോൾ ഇത് മതത്തിന്റെ ഭാഷയിൽ വിരുദ്ധമല്ല, ഇനി ദിഷണയുടെ ഭാഷയിലോ. അല്ലാഹു തആല അവനെ ആരാധിച്ച് അടുത്തവർക്ക് അത്ഭുതങ്ങളേറെ നൽകാം. വാസ്ബിതൽ ഔലിയൽ കറാമ വമൻ നഫാ ഇംബിദൻ കലാമ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകാം, അതവരിൽ നിന്നുള്ള അത്ഭുതങ്ങളാണ്. നിഷേധിക്കുന്നവരുടെ വർത്തമാനത്തെ നിങ്ങൾ തള്ളിയെറിയണേ. ആധുനിക സയൻസിന്റെ ലോകത്ത് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അള്ളാനെ ആരാധിച്ചതുകൊണ്ടല്ല, അള്ള വെച്ച സംവിധാനങ്ങളെ ഭൂമി ലോകത്ത് നിന്ന് ബയോളജിയുടെ ലാബിൽ നിന്ന് പഠിച്ച് ബയോ എഞ്ചിനീയറിംഗിന്റെ ലാബിൽ പരിശോധിച്ച് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിട്ട് അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ നിന്ന് വീൽമുട്ടുന്ന സയന്റിസ്റ്റ് ഇടയ്ക്കൊരു മൊഹീദ്ദീൻ മാല ചൊല്ലി ഡോളിയുടെ എല്ലോട് ഓടന്ന് ചൊന്നാരേ ഡോളിയായോട്ടീനത്തിച്ച് വിട്ടോ. അഥവാ ഒരാട്ടിൻ കുട്ടിയുടെ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡിൽ ശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ക്ലോണിംഗ് എന്ന സിസ്റ്റത്തിലൂടെ ഒരാട്ടിൻ കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ലോകശാസ്ത്രത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാ ഒരു കോശത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ജീവന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തയ്യാറാണ്, അതിനുള്ള സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് ക്ലോണിംഗിലൂടെ ആദ്യം പറഞ്ഞ ആട്ടിൻകുട്ടിയെ പിടിച്ച് അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ നിന്ന് സംസാരിക്കുന്ന അതാ കണ്ടില്ലേ ഡോളി എന്ന സയന്റിസ്റ്റിന്, ഡോളിയെ കണ്ടുപിടിച്ച വീൽമുട്ടെന്ന സയന്റിസ്റ്റിന് അമ്മാനെ ആരാധിച്ചതുകൊണ്ട് കിട്ടിയ പദവിയല്ല, അസാധാരണമായ നിലക്ക് കിട്ടിയ കറാമത്തല്ല, അന്ന് ഈ ലോകത്ത് വെച്ച സംവിധാനങ്ങളെ അന്ന് നിശ്ചയിച്ച സംവിധാനങ്ങളിലൂടെ പഠിച്ചപ്പോൾ സാധ്യമായ ഒരു കഴിവാണ്. അങ്ങനെ സാധ്യമെങ്കിൽ നാൽപ്പതിറ്റാണ്ടോളം അതാ മുതലായ ഐഷനെ തോളോതോരുവാലേ നാൽപ്പത് കൊല്ലം സ്വബഹ തൊഴുതോവ അതാ നാൽപ്പത് കൊല്ലം ഇഷാഖ് നിസ്കരിച്ച് അവൽ വക്കത്തിൽ നിസ്കരിച്ചിട്ട് അതേ ഉളുവിൽ സുബഹി വരെ ഇബാദത്ത് ചെയ്ത ശൈഖ് ജീലാനി തങ്ങള് പറയുമ്പോ അല്ല സാധിപ്പിച്ചു കൊടുക്കൂലേ. ഒന്ന് കെറാമത്താണ്, ഒന്ന് കാര്യകാരണ ബന്ധത്തിലൂടെ ലോകത്തുണ്ടായതാണ്. കാര്യകാരണ ബന്ധത്തിലൂടെ ലോകത്തൊരു കാര്യമുണ്ടാകാമെങ്കിൽ അതിനേക്കാൾ അത്ഭുതമായത് കെറാമത്തിലൂടെ ഉണ്ടാകാം. അമ്രുൻ ഖാരിഖുല്ലിൽ ആദാ അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ ഓരോ മഹാനവരുടെ കറാമത്തുകളും നമുക്കിങ്ങനെ എണ്ണി പരിശോധിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന മഹത്വമാണ് ഈ കറാമത്തെന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കുപ്പിയകത്തുള്ളേ വസ്തുവിനെ പോലെ കാൺമാഞ്ഞാ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്ന് പറഞ്ഞാൽ എന്താ? നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ വന്നാല് വന്ന കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ മൂപ്പർ ഇങ്ങോട്ട് പറയും, മഹാനവറുകൾ ഇങ്ങോട്ട് പറയും. ചെന്ന കാര്യം പറയണ്ടല്ല, അവരെ മനസ്സ് വായിക്കാൻ കഴിയുന്നവരായിരുന്നു, ഉള്ളു വായിക്കാൻ കഴിയുന്നവരായിരുന്നു.
അതാണ് അവർക്കുള്ള കഴിവ്. നമ്മൾ പറയാൻ ചെന്ന കാര്യം അല്ല മോനെ, മകന് സുഖമില്ലാഞ്ഞിട്ട് വന്നല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. നമ്മൾ പറയേണ്ടതില്ല. ഒരുപാട് ആളുകൾക്കുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ അറിയാം. മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ പരാതി പറയാനോ വിഷമം പറയാനോ പോയ ആളുകൾ ചെന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയാൻ മാത്രമുള്ള അറിവുണ്ടായിരുന്നു, അഥവാ ഒരു സ്കാനിംഗ് ഐ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവർക്ക് ഉള്ള റീഡ് ചെയ്യാനുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കമുള്ള അമ്പിയാക്കളുടെ മൗജിസത്തുകളിൽ ഇത് വായിക്കാനുണ്ട്. അസാധാരണമായി ഔലിയാക്കൾക്ക് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. കാരണം കാര്യകാരണ സഹിതം ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യകാരണങ്ങൾ മനുഷ്യന്മാർ മദ്യപാനികളും വ്യഭിചാരികളുമായ സയന്റിസ്റ്റുകൾ തന്നെ ചിലപ്പോ ഗവേഷണം നടത്തിയിട്ട് ഈ ലോകത്ത് റബ്ബ് വച്ച സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ന് ഉള്ളറകളിലെ രഹസ്യങ്ങൾ പറയുകയാണ്. എന്റെ ഭാര്യയോ പെണ്ണുകളോ അല്ലെങ്കിൽ ഒരു സഹോദരി ഗർഭിണിയാണ്, അവരുടെ ഉള്ളിലുള്ള കുഞ്ഞ് ഏതാണ് എന്നറിയാൻ ഡോക്ടർക്ക് നേരെ നോക്കിയാൽ കാണുന്നില്ല. ഏതോ കുറെ ഡോക്ടർമാര് കൂടി ഉണ്ടാക്കിയ ഒരു യന്ത്രമുണ്ട്. സ്ഥാനം കൊണ്ട് നോക്കിയാൽ യന്ത്രത്തിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ്. ഡോക്ടർക്കാണോ സ്കാനിംഗ് മെഷീനാണോ സ്ഥാനം കൂടുതലുള്ളത്? നമ്മൾ ബഹുമാനിക്കുന്ന സ്കാനിംഗ് മെഷീനെ അല്ല, ഡോക്ടറെയാണ്. പക്ഷെ ചില കാര്യത്തിൽ ഡോക്ടർക്ക് ഇത് വേണം. എക്സ്റേ വേണം, സ്കാനർ വേണം, അതുപോലെ തന്നെ ടെസ്റ്റുകൾ വേണം, എല്ലാം വേണം. ഇതിൽ ആർക്കാണ് ബഹുമാനം കൂടുതൽ? ഡോക്ടർക്ക് തന്നെയാണ്. അവിടെ ഇരിക്കട്ടെ, വിശദീകരിക്കാം പിന്നെ. അപ്പോൾ അതാ നമ്മുടെ ഗർഭിണിയായ ഒരു സഹോദരിയെ സ്കാനിംഗ് മെഷീനിലൂടെ ഒന്ന് കിടത്തി അപ്പുറത്തേക്ക് വരുമ്പോൾ സ്കാനിംഗ് മെഷീൻ അവിടെ മൊഹീത്തി മാല ഓതുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കുട്ടിയെ നോവ. ജെൻഡർ ഡിറ്റർമിനേഷൻ പണിഷബിൾ ഒഫൻസ് ആണ് ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് തീരുമാനിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഡോക്ടർമാരുണ്ട് ഇവിടെ. അവിടെ ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് തീരുമാനിക്കാനുള്ള സംവിധാനത്തിന് ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ ആ സ്കാനിംഗ് മെഷീനും പറയാനുള്ളത് ഇതാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കുട്ടിയെ നോവ. അഞ്ചു മാസം പ്രഗ്നന്റായ ലേഡിയോട് പറയാണ്, നിങ്ങൾക്ക് നല്ല രണ്ട് ആൺകുട്ടികൾ വരാനുണ്ട്. ട്വിൻസാണ്. അള്ളാഹുവിനെ വിവാദത്തിൽ ഇത് സ്ഥാനമാനങ്ങൾ നേടിയ ഒരു വലിയല്ല ഈ സ്കാനർ. ഏതോ കുറെ ആള് കുടിച്ചും പിടിച്ചുമൊക്കെ ഉണ്ടാക്കിയ ഒരു യന്ത്രമാണ് അത്. ലോകത്ത് അള്ളാഹു തആല വെച്ച കാര്യകാരണങ്ങളുടെ ഗവേഷണത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു സാധനത്തിന് അത് സാധ്യമാണെങ്കിൽ ആ കഴിവ് നൽകിയ ഖാലിഖായ റബ്ബിന്, അവനെ അനുസരിച്ച ഒരു വലിയിന് അത് അറിയിച്ചു കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതാണ് നമ്മുടെ ന്യായം. അല്ലാതെ മൊഹീദ്ദീൻ ശൈഖ് സ്കാനറാണെന്നല്ല, കറാമത്ത് സ്കാനിംഗ് ആണെന്നല്ല. അള്ളാഹു തആല ഭൗതികമായ കാര്യകാരണങ്ങളിൽ ഇത്ര വലിയ അത്ഭുതങ്ങൾ വെക്കാമെങ്കിൽ അള്ളാഹുവിനെ വേണ്ട പോലെ ആരാധിച്ച മാന്മാർ എല്ലാ വലികളോ മോരോ നബി വാശി ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ ഈ കുല്ലി വലി കദമും വൈന്നി അല കദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ ഔലി
അമ്പിയാക്കളും അതാ അമ്പിയാക്കളുടേതായ പ്രത്യേകമായ കദമിലാണ്, മാർഗത്തിലാണ്, അവലംബത്തിലാണ്. കദമെന്ന് പറഞ്ഞാൽ വലിയ ആശയ വ്യാഖ്യാനം അർഹിക്കുന്ന പ്രയോഗമാണ്. കദമുസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളുടെ സ്ഥാനമാണ്. ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കദമിന്റെ മേലാണ് ഞാനെന്നല്ലേ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞത്. ആ മഹാനായ മുഹിയുദ്ദീൻ തങ്ങൾക്ക് ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണമായ പദവിയിലേക്ക് എത്തിയത്. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഫറളായ നിസ്കാരവും ഖളാവുക എന്നത് മഹാനവറുകൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതാണൊരു കാരണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താ? അള്ളാഹ് ഫറളാക്കിയ കാര്യം ചെയ്യുക. അഞ്ചു നേരത്തെ നിസ്കാരം, സകാത്ത്, ഹജ്ജ് തുടങ്ങിയ അള്ളാഹ് ഫറളാക്കിയ കാര്യങ്ങൾ അത് ചെയ്യലാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഒരു ബേസിക് മെമ്പർഷിപ്പ് കിട്ടി. ഇനി അള്ളാഹുവിലേക്ക് കൂടുതൽ സമീപസ്ഥനാവാനുള്ള മാർഗമെന്താണ്? മസാല അബ്ദി ബിന്നവാഫിലി ഖുർബു ഹത്ത അകൂന ലഹു യദൻ വൽ അർജുല. അവരവരുടെ ശരീരത്തോട് സമരം ചെയ്ത് സുന്നത്തുകളെ ഹയാത്താക്കുക എന്നതാണ് അള്ളാഹുവിന്റെ അടുത്ത ആളാവാനുള്ള മാർഗം. ഇന്ന് ചില ആളുകളെ തരീക്കത്ത് സമ്മേളനം, ജീലാനി കോൺഫറൻസ്, ജീലാനി ബൈഅത്ത്, പുത്തരിക്കണ്ടത്ത് കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ തരീക്കത്തുകളുണ്ട്. അങ്ങനെയല്ല മക്കളെ, മഹാന്മാരായ ഔലിയാക്കൾ കൃത്യമായ മാർഗം നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അടിസ്ഥാന യോഗ്യത, ഫറളായ കർമ്മങ്ങളെ വീട്ടലാണ്. ഫറളായ കർമ്മം നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ഒരു തരീഖത്ത് ഇസ്ലാമിലില്ല. നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ജുമക്ക് പോണ്ട, അങ്ങനത്തെ ഒരു തരീഖത്ത് ഇസ്ലാമിലില്ല. അടിസ്ഥാന യോഗ്യത അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹ് ഫറളാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ, അത് ബേസിക് ക്വാളിഫിക്കേഷനാണ്. ഇനി അള്ളാഹുവിലേക്ക് നിയറസ്റ്റ് ആവണം, ഡിയറസ്റ്റ് ആവണം. എന്നാൽ എന്ത് വേണം? സുന്നത്തായ കർമ്മങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് നോക്കൂ, നമ്മുടെ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ കൃത്യമായി എല്ലാ പാഠവും തരുന്നുണ്ട്. ആ പാഠം തരുന്നതിന് പുറമേ അവൻ ഓതിക്കൊടുക്കുന്ന കിതാബിന്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്നുണ്ട്. രാത്രി നന്നായി ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുന്നുണ്ട്. അതാ ഒറ്റ ക്ലാസ്സിലും ഉറങ്ങാറില്ല, ഒറ്റ ക്ലാസ്സും ആബ്സെന്റ് ആവാറില്ല. അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഉഷാറാണ്. അപ്പൊ ഉസ്താദിന്റെ വലിയ ഇഷ്ടമായി, നല്ല കുട്ടി, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ പഠിക്കുന്നു, അതിന്റെ വ്യാഖ്യാനം നോക്കുന്നു, അവൻ നല്ല ചിട്ടയിൽ ജീവിക്കുന്നു, അവനോട് ഇഷ്ടം. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആലയോ അവൻ നിർബന്ധമായും കൽപ്പിച്ച ഒരു ഇബാദത്തിലും വീഴ്ച വരുത്തുന്നില്ല. അതിന് പുറമേ പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ്. എല്ലാവരും അതാ മുക്കറയിട്ട് ഉറങ്ങുന്ന സമയത്ത് പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റ് കൊടുന്തണുപ്പുള്ള രാത്രിയിൽ ഉറവെടുത്തിട്ട് അതാ തഹജ്ജുദിന്റെ മുസല്ലയിൽ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. അടിമയോട് റബ്ബിനിഷ്ടമാണ്. സല്ലല്ലാഹി വന്നാസുനിയ രാത്രി എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള അടിമയോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ ഒരു കടുവിട എവിടെയും ശലിക്കുന്നില്ല. അങ്ങനെ കൃത്യതയുള്ള ജീവിതമാണ്. ഉദാഹരണം പറയാം. അതാ
ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഒരു കറാമത്ത് അവിടുത്തെ മാലയിൽ പറഞ്ഞില്ലേ, 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഒരുരാ കുളിച്ചോവ്. ഇത് കേട്ടിട്ട് ആരും ഞെട്ടേണ്ടതില്ല. ഒരു രാത്രിയിൽ 40 പ്രാവശ്യം ജനാബത്തുണ്ടായി, 40 പ്രാവശ്യവും കുളിച്ചു. ഇതെങ്ങനെയാണ് കറാമത്താവുന്നത്? ഒന്ന്, ഒരാൾ ജനാബത്തുണ്ടായാൽ ഉടനെ കുളിക്കൽ സുന്നത്ത. നല്ല തണുപ്പുള്ള പോത് കൊടുക്കുന്നവരോട് അള്ളാഹുവിൽ ഇഷ്ട. അപ്പോൾ ഒരാൾക്ക് ജനാബത്തുണ്ടായാൽ ഉടനെ കുളിക്കൽ സുന്നത്താണ്. സുബഹി ഖളാവുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ്. അപ്പോൾ മൊഹീദീ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു സുന്നത്തും വിടാത്ത ആളാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പരീക്ഷണം, ഈ സുന്നത്ത് പാലിക്കുന്നയാൾ അത് കൃത്യമായി തന്നെ പാലിക്കുമോ എന്ന റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. റബ്ബങ്ങനെ പരീക്ഷിക്കുമോ, ലനബ്ലുവന്നകും, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുന്നതാണ്. പല നിലക്കും പരീക്ഷിക്കും, പല നിലക്കും പരീക്ഷിക്കുന്ന ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഒരു പരീക്ഷ, അള്ളാഹുവിന്റെ ഒരു പരീക്ഷയാണ് സുന്നത്ത് പാലിക്കുന്ന മൊഹീദീൻ ഖാദർ. ആ സുന്നത്ത് പാലിക്കുമോ? രാത്രിയിൽ ഒരിക്കൽ ജനാബത്തുണ്ടായി, ഉടനെ കുളിച്ചു. അപ്പോൾ നല്ല തണുപ്പുള്ള നാടാണ് ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല, മഞ്ഞ് പെയ്യുന്ന നാടാണ്. ശിറാദിലെ തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞു പെയ്യുന്ന തണുപ്പാണ്. അതും കൂടി ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോരാ. കാരണം ഷിറാസിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് അവിടുത്തെ റോഡുകളിലൂടെ രാവിലെ വാഹനം പോകണമെങ്കിൽ ആദ്യം ജെ സി ബി പോകണം, കാരണം മഞ്ഞ് മൂടിയിട്ടുണ്ടാവും റോഡെല്ലാം. ജെ സി ബി ഇറങ്ങിയിട്ട് മഞ്ഞെല്ലാം നീക്കിയിട്ടാണ് പിന്നെ റോഡിൽ കൂടെ വണ്ടി പോവാ. എന്തിനേറെ പോണം? ശ്രീനഗറിൽ, കശ്മീരിൽ ചെന്നാല് അവിടെയുള്ള വീടുകളുടെയൊക്കെ മേൽക്കൂരകൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ മേൽക്കൂര ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് കൂരയാക്കിയിട്ടുണ്ടാവും. എന്താ, മഞ്ഞുള്ള കാലത്ത് മഞ്ഞ് കയറി ഇങ്ങനെ അടിഞ്ഞുകൂടും, വെയിൽ കൊള്ളുമ്പോൾ അത് ഉരുകി ഇറങ്ങാൻ വേണ്ടിയാണ്. അല്ലാതെ ടോപ്പിൽ കോൺക്രീറ്റ് ആയാലും മഞ്ഞ് അവിടെ നിൽക്കും, അതുകൊണ്ട് കോൺക്രീറ്റ് കേടുവന്നു പോകും. അതുകൊണ്ട് എല്ലായിടത്തും റൂഫ് ടൈപ്പ് ഷീറ്റ് സംവിധാനത്തിലാണ് അവിടുത്തെ വീടുണ്ടാക്കിയിട്ടുള്ളത്. മഞ്ഞ് പെയ്യും. ഞങ്ങളൊരിക്കലും മാർച്ചിൽ അവിടെ പോയപ്പോ കോൾഡസ്റ്റ് നൈറ്റ് ഓഫ് കശ്മീർ ആയിരുന്നു ആ വർഷത്തെ. ഞങ്ങൾ പോകുന്ന വാഹനം അവിടെ നിർത്തിയിട്ട് പോയാല് പിറ്റേ നമ്മളുണ്ടാവില്ല, കാരണം മഞ്ഞ് പെയ്തിട്ട് ആ വാഹനം മൂടിപ്പോവും, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. അങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് മുഗൾ റോഡ് ബ്ലോക്ക് ചെയ്യും, അതുവഴി ഗതാഗതം മുടങ്ങിപ്പോകും. മഞ്ഞ് മലകളാണ്, നമ്മുടെ വാഹനം അങ്ങനെ കീടവിടെ വന്ന് നിന്ന് പോയാൽ മഞ്ഞ് പൊതിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലായി പോകും മനുഷ്യൻ. കശ്മീരിലെ തണുപ്പ് അങ്ങനെയാണ്, ഷിറാജിലെ തണുപ്പ് അങ്ങനെയാണ്. ഷിറാജിൽ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ എല്ലാ വീടുകളും അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യും. അവിടെ പോയിട്ടുള്ള ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അവിടെ പോയാൽ തണുപ്പുള്ള സമയത്ത് പോയാൽ എല്ലാ വീടുകളും ഫോയിൽ കൊണ്ട് ഇങ്ങനെ മൂടിക്കിട്ടും, കാരണം മഞ്ഞ് അടിഞ്ഞിട്ടകത്തേക്ക് വരാതിരിക്കാൻ. അങ്ങനെയുള്ള നാട്ടിലാണ് മഹാനവറുകള്. ഒരിക്കൽ ജനാബത്തുണ്ടായപ്പോൾ കുളിച്ചു. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, 40 വട്ടവും കുളിക്കുകയാണ്. ഇവിടെ ജനാബത്തുണ്ടായി എന്നതല്ല കറാമത്ത്, അവിടുന്ന് കുളിച്ചു എന്നതാണ് കറാമത്ത്. ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, ഒരു സുന്നത്തും ജീവിതത്തിൽ മുടക്കുന്നില്ല. ഒരിക്കൽ കുളിക്കാൻ മടിയുള്ള മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോഴല്ലേ അള്ളാഹുവിന്റെ പരീക്ഷണം നേരിട്ടുകൊണ്ട് ആ പരീക്ഷണത്തെ അതിജീവിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സുന്നത്തുകളിൽ നിന്ന് ഒന്നും വീഴ്ച വരുത്താതിരിക്കലാണ്.
വലത്തോട്ട് തുപ്പൽ കറാഹത്താണ്. മൗലിയാക്കളിൽ സൂക്ഷ്മതയുള്ളവർ വലത്തോട്ട് തുപ്പുന്നില്ല. ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കൽ സുന്നത്തിന് എതിരാണ്. അവര് നിന്നുകൊണ്ടല്ലാതെ തലപ്പാവ് ധരിക്കുന്നില്ല. ഇങ്ങനെ ചിട്ട പാലിക്കുമ്പോൾ അല്ലാഹു വലിയ ഇഷ്ടാവും. അപ്പൊ അല്ലാഹു തആല എന്നെ അനുസരിക്കുന്ന കൈ അതുകൊണ്ട് തൊടുമ്പോൾ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് അല്ലാഹു ഔദാര്യം ചെയ്യും. എന്നെ അനുസരിക്കുന്ന കാല് അത് നടക്കുന്ന വഴിയിൽ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഔദാര്യമുണ്ടാവും. എന്നെ അനുസരിച്ചുകൊണ്ട് രാപ്പകലുകളിൽ ഇക്റ് ചൊല്ലുന്ന നാവ് നമ്മളെപ്പോലെ ഗൈബത്തും നബീമത്തും പറയുന്നില്ല, ഫിത്നയും ഫസാദും പറയുന്ന നാവല്ല. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്മ് തീർത്തോവർ ഒറ്റയടിക്ക് നിന്ന് ഖുർആൻ ഖത്മാക്കുന്ന അത്രയും വലിയ ദിക്റിന്റെ ഉടമകളാണ്. അങ്ങനെയുള്ള മഹാന്മാർ പറഞ്ഞാൽ റബ്ബങ്ങ് നടപ്പിലാക്കി കൊടുക്കും. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവരുടെ നന്മകളുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു താൽക്കാലിക വാക്കിൽ തിരിയേണ്ടവരല്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് നന്മകളെ ഇങ്ങ് പകർത്തണം. ആ നന്മയെന്ന് പറയുന്ന ഒന്നാമത് അൽ ഈമാനു ബില്ലാഹ്, അവർക്ക് അല്ലാതെ പേടിയില്ല. അല്ലാഹുവിനല്ലാതെ ഒരു മഖ്ലൂഖിനെയും പേടിയില്ല. ഖാലിഖായ റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. നമ്മളെപ്പോലെ പേടിത്തൊണ്ടന്മാരല്ല, നമ്മളെപ്പോലെ അല്ലാഹുവിനെ അറിയാത്തവരല്ല. അവർ അല്ലാഹുവിന്റെ ദിക്റിലാണ്. അവർക്ക് വന്യജീവികൾ വന്നു എന്നുള്ളത് പ്രശ്നമല്ല, ഗവൺമെന്റ് എതിരായി എന്നുള്ളത് പ്രശ്നമല്ല. അവരെ ഹഖ് പറയുന്നതിന് പേടിയില്ല. ഇമാമുൽ ശാഫിഈ മഹാനവറുകളെ, അതാ ഒരുപാട് പണ്ഡിതന്മാര് സർക്കാരിനെതിരായിട്ട് നിയമം പറഞ്ഞപ്പോൾ അരുമ്പുല ചെയ്ത് കളയുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫിഈ മാമുദങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ബഗദാദിലെ പാർലമെന്റിലേക്ക് ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ തങ്ങളെ വിളിക്കുകയാണ്. റബീഉ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കൈവച്ചു, അടുത്ത നിമിഷം എന്റെ ഉസ്താദിനെ കൊല്ലാൻ പോവുകയാണല്ലോ. ഇമാമുൽ ശാഫിഈ തങ്ങളെ, ഷാഫിഈ മാമുദങ്ങൾ കിടുങ്ങിയില്ല, ഷാഫിഈ മാമുദങ്ങൾ കിടുങ്ങിയില്ല, ഷാഫിഈ മാമുദങ്ങൾ ഇളകിയില്ല. പ്രിയമുള്ളവരെ, കൊല്ലം പള്ളിമുക്കിൽ നമ്മൾ 11 കൊല്ലമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് പ്രസംഗിക്കുന്ന ഒരു പരമ്പരയുണ്ട്. 7 ദിവസം തുടർച്ചയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം മാത്രം പ്രസംഗിക്കുന്ന സ്നേഹപ്രപഞ്ചം ഈ വർഷം അതിൽ നടത്തിയ പ്രസംഗം ബുറുദയുടെ വ്യാഖ്യാനമാണ്. ഏകദേശം ഒരു 14, 15, 16 മണിക്കൂറോളം വരുന്ന പ്രസംഗത്തിന്റെ സീഡ് നിങ്ങൾക്ക് ലഭിക്കും. ബുറുദയുടെ ആദ്യത്തെ 2 അധ്യായങ്ങളുടെ വിശദീകരണമായിട്ടുള്ള വഴലാണത്. പൂർണ്ണമായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വങ്ങളും അവിടുത്തെ ജീവിത വിശേഷങ്ങളും ഒക്കെ പറയുന്നതാണ്. കഴിവുള്ളവരൊക്കെ വാങ്ങണം. 11 കൊല്ലത്തെ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു 14-15 മണിക്കൂറുള്ള പ്രസംഗത്തിന്റെ സീഡുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ദർബാറിലേക്ക് വിളിച്ചപ്പോഴേക്ക് മഹാനവരകൾ നെഞ്ചത്ത് കൈവച്ചുപോയി. ഒരൊറ്റ പതറലാണ്. റബീഉ റളിയല്ലാഹു അൻഹു പതറുകയാണ്, ഷാഫിഈ മാമുദങ്ങൾ ഇളകിയില്ല. സുക്കൂത്തി അനില്ലി മിജവാബോ, ആക്ഷേപിക്കുന്നവരോട് മൗനമാണ് എന്റെ മറുപടി. വമാമിനൽ ഉസുദി അൻ തുജീബൽ കിലാബ്, സിംഹക്കുട്ടികൾ നായക്കുട്ടികൾക്ക് മറുപടി പറയാറില്ല. ഷാഫിഈ മാമുദങ്ങളെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. ഷാഫിഈ മാമുദങ്ങൾ അഹ്ലുൽ ബൈത്താണ്, ആലിമാണ്, മഹദ്ദിത്താണ്, ലോകം മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന ആര്. ഭരണാധികാരിയുടെ ദർബാറിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിനെ
പറയുന്നുകൊണ്ടാണ് ദിക്ര ചൊല്ലിക്കൊണ്ടാണ് ചെല്ലുന്നത്. മഹാനായ ഷാഫി മാമതങ്ങളെ കണ്ടപ്പോഴേക്ക് അള്ളാനെ ഭയന്നുകൊണ്ട് ദിക്ര ചൊല്ലിയിട്ട് ചെല്ലുന്ന മഹാനെ കണ്ടപ്പോൾ കൊല്ലാൻ വിളിച്ച രാജാവ് ചടിയങ്ങ് എഴുന്നേറ്റു, അടുത്ത് വിളിച്ചങ്ങിരുത്തി, എന്നിട്ട് കുശലാന്വേഷണം നടത്തി. സുഖമല്ലേ എന്ന് ചോദിച്ചു, റാഹത്തല്ലേ എന്ന് ചോദിച്ചു. ഷാഫി മാമതങ്ങളെ തിരിച്ചുവിടുകയാണ്. ചില മഹാന്മാരങ്ങനെയാണ്. ചിലര് വിചാരിക്കും ചെയ്യട്ടതൊക്കെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പല ലോകത്ത് കിട്ടട്ടെ. മഹാനായ സയ്യിദുന സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അറിവിന്റെയും ആത്മീയതയുടെയും ചക്രവാളത്തിലെ അത്ഭുത പ്രതിഭാസമായ സയ്യിദ് ബിനു ജുബൈർ തങ്ങളെ അന്നത്തെ ഭരണാധികാരിയുടെ ഇംഗിതത്തിനനുസരിച്ച് വിട്ടില്ല എന്ന കാരണത്താൽ സയ്യിദ് ബിനു ജുബൈർ തങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. സയ്യിദ് ബിനു ജുബൈർ തങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. പട്ടാളക്കാര് പോയി. ചിലപ്പോ സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുക. രാജാവ് വിളിച്ചിട്ടുണ്ട്, വരാൻ പറഞ്ഞു. വന്നോളാം. അവരുടെ കൂടെ കൂടി രാത്രിയായപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ രാഹത്തായിട്ട് ഉറങ്ങിക്കോളി, ഞാനിവിടെ പോകുന്നില്ല. രാത്രി മുഴുവനും സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ നിസ്കരിച്ചു. അള്ളാഹുവോട് ദുആ ചെയ്തു. പട്ടാളക്കാർ ഇടക്കിടക്ക് നോക്കി സയ്യിദ് ബിനു ജുബൈർ എവിടെ നോക്കുമ്പോഴെല്ലാം നിസ്കാരത്തിൽ മുസല്ലയിലാണ്. രാവിലെ ആയപ്പോ അവർക്കൊരു സങ്കടം. ഇങ്ങനത്തെ ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്നത് രാജാവ് നല്ലത് ചെയ്യാനല്ല, ഹജ്ജാജ് ബിൻ യൂസഫ് കൊന്നുകളയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തോട് കരുണ കാണിക്കാം. സയ്യിദ് ബിനു ജുബൈർ തങ്ങളോട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞോളാം. വേണ്ട, നിങ്ങൾ കള്ളം പറയുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ നിങ്ങളെ കൂടെ വരാം. നിങ്ങൾ കള്ളം പറഞ്ഞു കുറ്റക്കാരാവട്ടെ, ഞാൻ വരാം. മഹാനായ സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ഉടനെ ധിക്കാരിയായ രാജാവ് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ പേരെന്താ? ഉടനെ മഹാനായ സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ പറഞ്ഞു, എന്റെ പേര് സയ്യിദ് ബിനു ജുബൈർ, ധീരന്റെ മകൻ വിജയ് എന്നാണ് അതിന്റെ അർത്ഥം. സയ്യിദ് ബിനു ജുബൈർ എന്നാണ്. അപ്പൊ രാജാവ് കളിയാക്കിയിട്ട് പറഞ്ഞു, അന്ത ശഖിയു ബിനു കസീർ, നിങ്ങൾ ഭീരുവിന്റെ മകൻ പരാജയിയാണ്. അല്ലടാ, എന്റെ ഉമ്മയ്ക്കും എന്റെ വാപ്പയ്ക്കുമാണെന്ന് നന്നായി അറിയുക. അന സയ്യിദ് ബിനു ജുബൈർ ചോദിച്ചു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, അഫ്ദലു ഖൽഖില്ലാ വജല്ലു ഖൽഖില്ലാ, അല്ലാഹു ലോകത്ത് പടച്ച ഏറ്റവും മഹത്വമുള്ള നേതാവാണ്. ശരി, സിദ്ദീഖുൽ അക്ബർ നിങ്ങളെ കുറിച്ചോ വലിയ മഹാനാണ്. ഉമർ ഫാറൂഖ് നിങ്ങളെ കുറിച്ചോ വലിയ നീതിമാനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങളെ കുറിച്ചോ വലിയ മഹാനാണ്. അലി ബിൻ അബി ത്വാലിബ് നിങ്ങളെ കുറിച്ചോ വലിയ മഹത്വമുള്ള ഖലീഫയാണ്. എല്ലാം പറഞ്ഞു. എന്നെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഖാതിൽ ഔലിയായില്ല വഹാതിക്കു ഹുറമാത്തില്ല, അല്ലാഹുവിന്റെ അടിമകളെ കൊല്ലുന്ന അഹങ്കാരിയും ധിക്കാരിയുമായവനാണ് നീ. സയ്യിദ് ബിനു ജുബൈർ തങ്ങൾ ഹജ്ജാജിനോട് പറഞ്ഞു. ഹജ്ജാജ് ബിനു യൂസഫ് പറഞ്ഞു, നിന്നെ കൊല്ലാൻ പോവാണ്, നിനക്കിഷ്ടമുള്ളത് ചെയ്യും, എനിക്ക് ചിരി വരുന്നു. എന്തേ കാരണം? നീ അഹങ്കാരം കാണിക്കുമ്പോഴും അള്ളാഹു നിന്നോട് അവിടുന്ന് ശിക്ഷ ഇറക്കുന്നില്ലല്ലോ എന്നതുകൊണ്ട് എനിക്ക് ചിരിവരികയാണ്. മഹാനായ സയ്യിദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി കിടത്തി ഹജ്ജാജിന്റെ പട്ടാളക്കാര്. ഖിബ്ലക്കു നേരെ തലവച്ചിട്ട് കഴുത്തറുക്കാൻ ഒരുങ്ങുമ്പോൾ മഹാനവറുകൾ ചിരിക്കുകയാണ്. فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. ചിരിക്കുകയാണ്.
ഞാൻ ഖിബ്ലക്ക് നേരെയാണല്ലോ ചെന്നിട്ട് ഹജ്ജാജിനോട് പറഞ്ഞു, സയ്യിദിന് വലിയ സന്തോഷമാണ്, ഖിബ്ലക്കു നേരെ കിടത്തിയിട്ട് കൊല്ലുന്നതിൽ. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ സയ്യിദ് ചിരിക്കാൻ പാടില്ല, നേരെ എതിർദിശയിലേക്ക് തിരിച്ചു കിടത്തിക്കോ. അപ്പോഴും സയ്യിദ് തങ്ങൾ ചിരിക്കുകയാണ്. ഐനമാ തുവല്ലൂ ഫസമ്മ വജുഹുല്ലാ, എവിടെയായാലും ലക്ഷ്യം റബ്ബ് തന്നെ. അപ്പോഴും സയ്യിദ് ബിൻ ജുബൈർ തങ്ങളെക്കുറിച്ച് ഹജ്ജാജിനോട് പറയുകയാണ്, അദ്ദേഹം ഈ ആയത്തോതിയിട്ട് ചിരിക്കുകയാണ്, എങ്കിൽ ഭൂമിയിലേക്ക് കമഴ്ത്തിക്കിടത്തിയിട്ട് നിങ്ങൾ കൊല്ലൂ. ഭൂമിയിലേക്ക് കമഴ്ത്തിക്കിടത്തിയപ്പോൾ സയ്യിദ് ബിൻ ജുബൈർ തങ്ങൾ പറഞ്ഞു, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ യുഖ്രിജുകും താറത്തൻ ഉഖ്രാ, ഈ മണ്ണിൽ നിന്നാണ് വന്നത്, ഇവിടേക്കാണ് മടക്കം, ഇവിടുന്നാണ് ഉദ്ധാനം, അതുകൊണ്ട് എനിക്ക് ബേജാറില്ല. അൽ ഖുലൂബു ഇലൽ ഹബീബി തമീലു, ഞാൻ റബ്ബിലെ ാണ് ബേജാറില്ല. സയ്യിദ് ബിൻ ജുബൈർ തങ്ങളെ കൊന്നു കളഞ്ഞിട്ട് ഹജ്ജാജ് ബിൻ യൂസഫ് അഹങ്കാരിയായ ഭരണാധികാരി ധിക്കാരം കൊണ്ട് കുലുങ്ങിച്ചിരിച്ചു, രാജ്യം കിടുങ്ങി. ആ ഹജ്ജാജ് രാത്രി കിടന്നിട്ട് ഉറക്കു വരുന്നില്ല. ഹജ്ജാജിനുറക്കു വരുന്നില്ല, തലക്കുള്ളിൽ ഭ്രാന്തൊടിച്ചു പോയി. ആ ഹജ്ജാജ് ബിൻ യൂസഫ് രാത്രി എഴുന്നേറ്റ് നിന്ന് പറയും, മലീ വലി സയ്യിദ് ബിൻ ജുബൈർ, മലീ വലി സയ്യിദ് ബിൻ ജുബൈർ, സയ്യിദ് സ്വർഗത്തിൽ പോയി, എന്റെ കഷ്ടമേ എന്റെ നഷ്ടമേ, സയ്യിദ് പോയി എന്റെ കഷ്ടമേ എന്റെ നഷ്ടമേ. ആ സയ്യിദ് ബിൻ ജുബൈർ തങ്ങളെ കൊന്ന ഹജ്ജാജ് ബിൻ യൂസഫ് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ശുക്രന്റെ സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ശുക്രന്റെ സുജൂദ് ചെയ്തു എന്ന താരീഖിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിന്റെ ചില ഭാഗം എന്റെ സ്നേഹപ്രപഞ്ചം പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്, ഉദ്ധരണികളോടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഔലിയാക്കൾക്ക് ഈ ദുനിയാവൊന്നും ബേജാറല്ല. കാരണം അവരിവിടെ ജീവിക്കാൻ വന്നതല്ല, അവരിവിടുന്ന് പണിയെടുത്തിട്ട് നാളത്തെ സ്വർഗത്തിലേക്ക് പോകാൻ വന്നതാണ്. അവരിവിടുത്തെ താൽക്കാലികമായ പെണ്ണിനെ കണ്ട് വീണവരല്ല, മണ്ണിനെ കണ്ട് വീണവരല്ല, വിണ്ണിനെ കണ്ട് വീണവരല്ല, അമ്പരചുംബികളിൽ ആകൃഷ്ടരായവരല്ല, രമ്യഹർമ്മങ്ങളിൽ മനംമയങ്ങിയവരല്ല, താനമാനങ്ങളിൽ വീണുപോയവരല്ല, ജാടഭൂഷാദികളിൽ മനം പണയം വെച്ചവരല്ല. അവരുടെ മനസ്സ് ഇലല്ലാഹ്, അവർ റബ്ബിലാണ്. താജുൽ ഉലമാ തങ്ങളുടെ മുമ്പിൽ എല്ലാ സേവനത്തിനും ആളു നീണ്ടു നിന്നിട്ട് താജുൽ ഉലമാ തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു പണവും കയ്യിലിരുന്നില്ല. അത് സാധുക്കളായ അഹ്ലുൽ ബൈത്തിന്റെ സേവനത്തിലാണ്. അവിടുന്ന് ഒരു കൊട്ടാരം പണിഞ്ഞില്ല, അവിടുന്ന് ഒരു വലിയ മുതലാളിയായില്ല. ജനങ്ങൾ കൊടുത്ത സംഭാവനകളെല്ലാം അഹ്ലുൽ ബൈത്തിനുള്ള സമ്മാനങ്ങളാണ്. ഒരു നല്ല കൊട്ടാരം വേണമെന്ന് ചിന്തിച്ചില്ല, ഒരു വലിയ വീട് വേണമെന്ന് മോഹിച്ചില്ല, ഒരു വലിയ സംവിധാനം വേണമെന്ന് ചിന്തിച്ചില്ല. കൊണ്ടുവന്ന വാഹനമേതായാലും അത് ചെറുതും വലുതും അവർക്ക് സമമാണ്. അവരുടെ കൽബതിൽ ഉടക്കിയിട്ടില്ല. അവരെ കാളവണ്ടിയിലിരുത്തിയാലും കാറുവണ്ടിയിലിരുത്തിയാലും ബെൻസിലിരുത്തിയാലും അംബാസഡറിലിരുത്തിയാലും ഇതെല്ലാം ദുനിയാവിന്റെ ചരക്കു തന്നെ. അവർക്കതിൽ മൂല്യം തോന്നിയില്ല. ഈ ദുനിയ കല്ലുമിനൽ കലീലി വാശിഖുഹ അദല്ലുമിനൽ ദലീലി.
ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഔലിയാക്കളെ ഓർക്കുന്നത് അവരുടെ കറാമത്ത് കേട്ടു പോകാൻ മാത്രമല്ല, എന്റെയും നിന്റെയും ജീവിതം ഇന്ന് ഭൗതികതയുടെ കുലുമാലികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, നൈമിഷികമായ ആർഭാടങ്ങളിൽ ഉടക്കിക്കിടക്കുകയാണ്, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്കുള്ള കടിപിടിയാണ്, ഇവിടുത്തെ കൊട്ടാരത്തിനുള്ള കൊലവിളിയാണ്, ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ച് ആടിപ്പാടിയിട്ട് തെരുവിലിറങ്ങാനുള്ള വ്യാമോഹമാണ്. മോളെ നീ അണിച്ചൊരുക്കി റെഡിയാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരം നാളെ പുഴുക്കൾക്ക് മത്സരിക്കാനുള്ളതാണ്. ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. ഈ സമീപത്തെപ്പോഴെങ്കിലും ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ സുന്ദരിയായ ഒരു യുവതി ഈ അടുത്തുള്ള കബർത്താനിൽ നിങ്ങളെ മറമാടിയിട്ടുണ്ടെങ്കിൽ ഇന്നവളുടെ കബറൊന്ന് തുറന്നു നോക്കിയാൽ പുഴുക്കളുടെ താവളമാണ്, ചിതലുകളുടെ കേദാരമാണ്, പൗഡറിട്ട് മിനുക്കിയ മുഖം കാണാനില്ല, കോസ്മെറ്റിക്സ് കൊണ്ട് കളിയാടിയ മുഖകമലങ്ങളും മേനിമിടിപ്പുകളും കാണാനില്ല, ഒരു മൺകൂനയാണ്. ഈ ശരീരത്തിനാണല്ലോ നമ്മൾ സേവനം ചെയ്ത് സമയം കൊന്നത്, ഈ ശരീരത്തിനാണല്ലോ നമ്മൾ പരിശ്രമിച്ച് അധ്വാനിച്ച് രാപ്പകലുകൾ കളഞ്ഞത്. എന്നാൽ ബുദ്ധിമാന്മാർ ഈ തടിമിനുക്കാൻ നേരം കളയാതെ ആത്മാവിനെ അവരെ വളർത്തി ഊതിക്കാച്ചിയ പൊന്നുപോലെ അവരതിനെ ഉയർത്തി വളർത്തി കൊണ്ടുവന്നപ്പോൾ അവരുടെ ആത്മാക്കൾ ഉന്നതങ്ങൾ നേടിയപ്പോൾ അവരുടെ ഓർമ്മ ജനങ്ങൾ മറക്കുന്നില്ല, അവരുടെ മേനി മണ്ണിനു തിന്നാൻ വയ്യ. അല്ലജസാദുൽ അജീബ മിനല്ലബദാനിൽ വരീബ. മഹാന്മാരായ എത്രയെത്ര ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടേതാണ്, അവരുടെ ശരീരം മണ്ണ് തിന്നുന്നില്ല. കാരണം ജീവിതകാലത്ത് അവർ തടിക്ക് പണിയെടുത്ത് നടന്നവരല്ല, അവരാത്മാവിനെ പരിഗണിച്ച് ചിട്ടയോടെ ജീവിച്ചവരാണ്. പെങ്ങന്മാരെ, ഉടുത്തൊരുങ്ങി തെരുവുകളിൽ ആറാടി അന്യപുരുഷന്റെ മുമ്പിൽ ആർഭാടം കാണിച്ചു നടക്കുന്നവരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ മറന്നുപോയോ? അവർക്ക് തടി മിനുക്കാനുള്ള നേരമല്ലായിരുന്നു, ഖുർആൻ ഓതുകയായിരുന്നു, ദിക്ർ ചൊല്ലുകയായിരുന്നു, സ്വലാത്ത് ചൊല്ലുകയായിരുന്നു. ഇന്നതാ ഈജിപ്തിലെ കൈറോ സിറ്റിയിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനിന്റെ പരിസരത്ത് ലക്ഷങ്ങളല്ലേ സിയാറത്തിന് വരുന്നത്. മഹദി അവറുകൾ കിടക്കുന്ന ഖബർ ജീവിതകാലത്തൊരുക്കി വച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്ന് നൂറുകണക്കിന് ഹത്തുമല്ലേ ബീവി നഫീസ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തത്? മറന്നുപോയോ? അതുകൊണ്ടാണ് 1100 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇന്നും നമ്മൾ ഓർക്കുന്നു, മഹത്വം ചൊല്ലുന്നു. ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ ഫെരമകളാവുമേ ദീവിനാവശ്യങ്ങളുടെ ലോകത്ത് ചേക്കേറുന്ന എന്റെ കുമാരിമാരെ, യുവതിമാരെ,
നമുക്കൊരു റബ്ബുണ്ട് മോളെ, അവനാണേ നമ്മൾക്ക് ജീവൻ നൽകിയത്, അവനാണേ നമുക്ക് വായു നൽകുന്നത്, അവനാണേ നമുക്ക് വെള്ളം തരുന്നത്, അവനാണേ നമുക്കെല്ലാം നൽകുന്നവൻ, അവൻ വിളിച്ചാൽ നമ്മൾ പോകേണ്ടവരാണ്. അതുകൊണ്ട് അവനെ അനുസരിച്ചാൽ നാളെ നല്ലൊരു സ്വർഗമുണ്ട്, അവനെ വിസമ്മതിച്ചാൽ അഗ്നിയാളുന്ന നരകമുണ്ട്. ഇന്നാ ശാകിറ ഇന്നാ കഫൂറ. സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന നൽകണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മജ്ലിസിൽ സഹായിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ച് ബർക്കാത്തുകൾ നൽകും. ആ നല്ല നിയത്തോടുകൂടി എല്ലാവരും സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാകട്ടെ, ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. അവിടെ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഔലിയാക്കൾ ആരും ഈ ദുനിയാവിനെ മറന്നുപോയത് അവർക്കിവിടുത്തെ സൗകര്യങ്ങൾ കാണാഞ്ഞിട്ടല്ല, ഈ സൗകര്യങ്ങളുടെ നൈമിഷികത അവരറിയുകയാണ്, താൽക്കാലികത അവരറിയുകയാണ്. അവർക്കറിയാം ഇതെന്നേക്കും നിലനിൽക്കാനുള്ള വീടല്ല, ഇതെന്നേക്കും നിലനിൽക്കാനുള്ള താമസ സ്ഥലമല്ല, ഇത് നൈമിഷികമായ അനുഭൂതികളുടെ ലോകമാണ്. നാളെ വരാനുള്ള ലോകമോ ഇവിടെ നന്മ ചെയ്ത് മാന്യമായി ഔറത്ത് മറച്ച് ശരീരത്തിന്റെ അംഗഭംഗങ്ങൾ അന്യപുരുഷന്മാരറിയാത്ത വിധത്തിൽ ശാലീനതയുള്ള വസ്ത്രം ധരിച്ച് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ച് നല്ല റബ്ബിന്റെ അടിമയായി ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! فيما من كل فاكهة زوجان فبأي آلاء ربكما تكذبان متكئين على فرش بطائنها من استبرق وجنى الجنتين دان فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان الله സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സപ്രമഞ്ജങ്ങൾ, അതിൽ തരുന്ന പഴവർഗ്ഗങ്ങൾ, അതിലെ അനുഗ്രഹങ്ങളുടെ ആറാട്ടുകളാണ് അല്ലാഹു തആല ഖുർആനിൽ എണ്ണി എണ്ണി പറയുന്നത്. ഈ പറയുന്ന ശൈലി തന്നെ എത്ര സൗന്ദര്യമുള്ളതാണ്! ഈ എണ്ണി പറഞ്ഞിട്ട് റബ്ബിന്റെ ചോദ്യമാണ്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? നിങ്ങളെ സൽക്കർമ്മികളായി ജീവിക്കുവിൻ, നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങളുടെ കലവറയാകുന്ന സ്വർഗം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് നല്ല തഖ്വയോടെ ജീവിച്ചാൽ ഈ ഔലിയാക്കള് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാം. അതല്ല നിങ്ങൾക്ക് മാന്യമായ ഉറത്ത് മറയ്ക്കാൻ വയ്യ അല്ലേ, ബോഡി ഷേപ്പ് ചുരിദാറേ പറ്റുകയുള്ളൂ അല്ലേ, തല തുറന്നിട്ട് നടക്കാനേ ഫാഷൻ അനുവദിക്കുള്ളൂ അല്ലേ,
അന്യ പുരുഷൻ പുരുഷന്റെ കൂടെ ഇടകലരുന്നതിൽ ഒരു വിഷമവും ഇല്ല അല്ലേ? നിസ്കാരം കളാക്കുന്നതിൽ ഒരു ബേജാറുമില്ല അല്ലേ? ഈ പറയുന്ന വയലൊന്നും നമുക്ക് ബാധകമല്ല അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ താക്കീത് വരുന്നുണ്ട്. അല്ലാഹു തആല നരകത്തിന്റെ തീജ്വാലകൾ അവർക്കൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണ്? അല്ലാഹു തആല കാഫിരീങ്ങൾക്ക്, സത്യനിഷേധികൾക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ചങ്ങലകളാണ്, വിലങ്ങുകളാണ്, കത്തിയാളുന്ന തീജ്വാലയാണ്. ചെറുപ്പക്കാരാ, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നതിൽ അടിയുറച്ച് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുത്തപ്പിയായി ജീവിച്ചാൽ സ്വർഗം നമ്മുടെ വീടാണ്. അതല്ല, ഈ പറയുന്ന വേളൊക്കെ ഒരു ഭാഗത്ത് ഞങ്ങള് ഞങ്ങളുടെ പരിഷ്കാരമനുസരിച്ചേ പോകൂ. വേണമെങ്കിൽ ഞങ്ങൾ നിസ്കരിച്ചോളാം മുസ്ലിയാരെ, ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നേർവഴിക്ക് വന്നോളാം മുസ്ലിയാരെ, ഞങ്ങൾ ഞങ്ങളുടെ പരിഷ്കാരത്തിന്റെ വേഷമേ ധരിക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് ബാലിശമായ വാദമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. പക്ഷേ അത് എത്തിച്ചേരുന്നത് ഇരൽ ജഹീം, അത് നരകത്തിലേക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ മുത്തഖീങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനൊരു നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയും നമ്മുടെ മഖദൂമിയ ദഅവാ കോളേജ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ദക്ഷിണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. 340 വരുന്ന മുത്തഅല്ലിമുകൾ രണ്ട് ഓഫ് ക്യാമ്പസുകളിലടക്കം രണ്ട് വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഉയർന്ന കോഴ്സുകൾക്ക് പഠിക്കുന്നവർ, ജോലികൾ ചെയ്യുന്നവർ എല്ലാമുണ്ട്. ആ സ്ഥാപനത്തിന് ഒരു മാസം 7,00,000 രൂപയോളം അതിന്റെ നടത്തിപ്പ് ചെലവുകളുണ്ട്. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ നൽകുന്ന സംഭാവനകളാണ് അതിന്റെ ആകെയുള്ള ഒരു വരുമാന മാർഗം. അൽഹംദുലില്ലാ, ഈ മജ്ലിസിൽ നിന്നും മറ്റു പല മജ്ലിസിൽ നിന്നും പങ്കെടുക്കുന്ന ആളുകളിൽ പലരും മാസവരിയായി സംഖ്യകൾ നൽകുന്നവരുണ്ടാകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇടയ്ക്കൊക്കെ അത് ഏറ്റിട്ട് വാങ്ങാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നല്ല സംവിധാനത്തോടുകൂടി അത് വാങ്ങാനുള്ള ആളുകളെ കൃത്യമായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കഴിയുന്നവരെല്ലാം ഇന്ന് അതിലേക്ക് മാസവരിയുടെ സ്ലിപ്പ് എഴുതി കൊടുക്കാൻ പറ്റുന്നവർ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യയും എഴുതി ഇപ്പോൾ തന്നെ നൽകിയാൽ നമ്മുടെ മുഹമ്മദ് കുഞ്ഞു സാഹിബ് ചെറിയ ഒരു ശമ്പളത്തോടുകൂടി 1 രൂപയും നിങ്ങൾ നൽകുന്നതിൽ നിന്ന് കമ്മീഷനായി സ്വീകരിക്കുന്നില്ല. മറിച്ച് ചെറിയ ഒരു ശമ്പളത്തോടുകൂടി അത് സ്വീകരിക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മറ്റു പ്രതിനിധികൾ ആരെങ്കിലും ആരായാലും അവർക്കതിൽ നിന്ന് 1 രൂപയും കമ്മീഷൻ നൽകുന്നില്ല. അവർ അല്ലാഹുവിന്റെ മാർഗത്തിലൊരു സേവനമായി, അതോടൊപ്പം ഒരു ചെറിയ ശമ്പളത്തോടുകൂടി അവർ സേവനം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ആ സംരംഭത്തോട് സഹായിച്ച് എന്റെ വകയായി ഒരു മുത്തഅല്ലിമിന്റെ ഭക്ഷണത്തിലേക്ക്, ഒരു മുഅല്ലിമിന്റെ ശമ്പളത്തിലേക്ക്, ഒരു ദീനീയായ മുന്നേറ്റത്തിലേക്ക്, ഇത് കാരണമായി അല്ലാഹുവെ 1,000,000 രൂപ ചെലവാകുന്ന എത്രയോ രോഗങ്ങളിൽ നീ കാവൽ നൽകണം. ഞാൻ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചിലക്കൂരിലായിരുന്നു എന്റെ വയറ്. അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരെ കുറിച്ചറിഞ്ഞപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അവര് സ്വർഗത്തിലാണ്. വമൻ സ്വാനി ഫഖദ് അബാ, എന്റെ സുന്നത്തിനെ എതിർത്തുകൊണ്ട് എന്റെ ചര്യയെ വിട്ടു നിൽക്കുന്ന ആളുകൾ സ്വർഗം വേണ്ടെന്ന് വെച്ചവരാണ്. അർഹമുർ റാഹിമായ റബ്ബേ, ഹബീബായ നബിതങ്ങളുടെ തിരുചര്യകളെ അംഗീകരിച്ചു സ്വീകരിച്ച് നല്ലവരായി വിജയിക്കുന്നവരിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്.
എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്നാല് എഴുതിയ കൂപ്പണുകൾ ഇൻഷാല്ലാ നഗരി പിരിയുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തകരെ ഏൽപ്പിച്ച വലിയ സന്തോഷമായി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ സമയങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ ഞാന് വൈദത്തൂർ തങ്ങളുടെ പാപ്പ വഫാത്തായിട്ട് അവിടെ പോകാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ആ മരണ വാർത്ത അറിയുന്നത് ദമാമിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാണ്. പിന്നെ ഇന്നലെ വന്ന് വർക്കലയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. നാളെ ഇനി അവിടെ കയറിയിട്ട് വേണം വയനാട് മാനന്തവാടിയിൽ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം എനിക്ക് മകരി കഴിഞ്ഞ പാടെ തന്നെ ഇവിടെ വന്ന് വേഗം പോകാമെന്നായിരുന്നു എന്റെ ധാരണയുണ്ടായിരുന്നത്. ഇവിടെ വൈകിയാണ് തുടങ്ങുന്നത്, ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ മജ്‌ലിസുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നടത്തു നേരം ഇൻഷാല്ലാ. പ്രിയമുള്ളവരെ, എല്ലാ മഹാന്മാരും അവരവരുടെ വിജയത്തിലേക്ക് എത്തിയത് തൗഹീദ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം ഇത് രണ്ടും അവരുടെ കൽബിൽ അടിയുറച്ച് നിറച്ചു നിന്നപ്പോഴാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുകയാണ്. അവിടുന്ന് 47 മക്കളാണ്. ആ മക്കളിൽ മൂത്ത അബ്ദുർ റസാഖ് എന്നവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്ന മോനെ, ബഹുമാനപ്പെട്ട ഭവിപിതാവിനോട് മകൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഉപ്പാ? അപ്പോൾ ഉപ്പ എവിടുന്ന് പറയുകയാണ്, ശൈഖ് ജീലാനി തങ്ങള് ജമീഉഅളായി തുലിമുനി ഇല്ലാ കൽബി, എന്റെ എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട്, എന്റെ കൽബിന് വേദനയില്ലാണ് മോനെ. ഇതിൽ മണൽ വിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ മൂത്രമൊഴിച്ചാലത് തെറിക്കുമല്ലോ മോനെ. കുറച്ചു കഴിഞ്ഞപ്പോൾ മണൽ നിറച്ചു കൊണ്ടുവന്നു, ഇനി എനിക്ക് മൂത്രമൊഴിക്കണ്ട, കാരണം എന്റെ ഉളൂ മുറിഞ്ഞുപോയാൽ ഇനി പൊതുക്കാൻ നേരമില്ല, എനിക്ക് ഉളൂടുകൂടി മരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് കലിമ ഉറക്കെ ചൊല്ലിയിട്ട് മക്കളോട് യാത്ര പറഞ്ഞ് ദിവസങ്ങൾക്ക് മുമ്പ് ദിവസമെണ്ണി യാത്ര പറഞ്ഞ മഹാനാണ് മുജദ്ദിദുൽ അൽഫിസാനി സയ്യിദുൽ സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആക്തിബത്ത് നീ നന്നാക്കണം അല്ലാ, അവസാനം നീ നന്നാക്കണം അല്ലാ. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് നമുക്ക് ദുആക്കാം. വൈദത്തൂർ തങ്ങളുടെ പാപ്പാന്റെ, നമ്മളിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെ ഹദറത്തിലേക്ക്, നമ്മളുടെ പലരുടെയും ഉപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ടാവും, ബന്ധുക്കൾ സഹോദരങ്ങൾ സുന്നത്തെ മാഴത്തിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, എല്ലാവരെയും മനസ്സിൽ കരുതിയിട്ട് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. യദ്ദിദൂ ഈമാനകും വസീനൂ ഖുലൂബകും വഅത്തിറൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله عليها نحيا وعليها نموت وعليها نبعث ان شاء الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സഹോദരങ്ങൾ, എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. നാളെ ഇവിടെ നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ എല്ലാവരും സംബന്ധിച്ച് വിജയിപ്പിക്കണം ഇൻഷാല്ലാ. ഈ ഫെബ്രുവരി മാസം 13-ാം തീയതി തിങ്കളാഴ്ച വന്നികപ്പള്ളിയിൽ നമ്മുടെ വഹാബ് സുഖാഫി മമ്പാടിന്റെ ആദർശ പ്രഭാഷണമുണ്ട്. അതിൽ എല്ലാവരും സംബന്ധിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ, മുത്തഖീങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. അലീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. വിവിധങ്ങളായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പരിസര ഖബർസ്ഥാനുകളിൽ കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെയും ഖബറ് നീ സ്വർഗീയ ആരാമമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഇടപാടുകളിലെല്ലാം നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിനക്ക് പൊരുത്തപ്പെട്ട നിനക്ക് നന്നാക്കി തരണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും നിന്റെ ദീനിന് ഉപകാരപ്പെടുന്നവരാക്കണേ റഹ്മാനെ. അലീമായ റബ്ബേ, വിവാഹിതരാവേണ്ട യുവാക്കൾക്ക് നല്ല സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണേ റഹ്മാനെ. വിവാഹിതരാവേണ്ട യുവതികൾക്ക് നല്ല യോഗ്യരായ ഭർത്താക്കളെ നൽകണേ റഹ്മാനെ. വിവാഹം ചെയ്ത് അയക്കേണ്ട രക്ഷിതാക്കൾക്ക് അതിനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കണേ റഹ്മാനെ. കടങ്ങൾ വീടാനുള്ള വഴികൾ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്, നിന്റെ ഹൈഫുള ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. മാസവരി നൽകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു വർഷത്തേക്കുള്ള മാസവരി ഈ മജ്ലിസിൽ വെച്ച് ഇപ്പോൾ തന്നെ നൽകിയ ഒരു സഹോദരനുണ്ട്. അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കൊരു 100 രൂപ തരുന്നത് വഴി, അല്ലെങ്കിൽ ഒരു ചെറിയ സംഖ്യ തരുന്നത് വഴി, അവർ വലിയൊരു കുടുംബത്തിലാണ് അവരംഗങ്ങളാകുന്നത്. ഇതുപോലെ എത്രയോ മജ്ലിസുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ സയ്യിദന്മാർ ഉസ്താദുമാര് ദുആ ചെയ്യും, അതിലെല്ലാം അവരെ പങ്കാളികളാക്കണേ റഹ്മാനെ. അതിന്റെ എല്ലാം ബറക്കാത്തുകൾ അവർക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ റഹ്മാനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. സമ്മേളനങ്ങൾ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മാ ഇസ്നാ വലാ തുദില്ലനാ വബാരിക്നാ ഫീ കുല്ലി ഉമൂരിനാ وعتنا حلا وافرا في التعلم والتعليم ومطالعة الكتب والتدريس وإشاعة الدين يا رب العالمين وصلى الله على نبينا الأمين സഹോദരങ്ങളെ, ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ ഖാദിസിയുടെ ഐതിഹാസികമായ 20-ാം വാർഷിക 8-ാം സന്നദ്ധദാന ഇൻഷാഅല്ലാഹ്. വളരെ പ്രഖ്യാതരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇന്നേ വരെ വന്ന നാഷണൽ ലെവലിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി ഇൻഷാല്ല നമ്മുടെ സമ്മേളനത്തിലുണ്ട്. വിദേശത്തുനിന്നുള്ള പണ്ഡിതന്മാരുണ്ട്. എല്ലാവരുടെ പേരുകൾ ഇപ്പൊ പറയാൻ ചില പരിമിതികളുള്ളത് കൊണ്ടാണ് പറയാത്തത്. ഇൻഷാല്ല സമ്മേളനത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സമ്മേളനത്തിന് വരാൻ വേണ്ടി തയ്യാറായി 17, 18, 19 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് 80-ഓളം വരുന്ന ജോഹരിമാർക്ക് ബിരുദം നൽകുന്നതും, അതുപോലെ തന്നെ
പെൺകുട്ടികളിൽ നിന്ന് ഹാഫിളത്തുകളായ ആളുകൾക്ക് സനദ് കൊടുക്കുന്ന, ഹാഫിളീങ്ങളായ 40 വരുന്ന ആൺകുട്ടികൾക്ക് ഹിഫ്ളിന്റെ സനദ് കൊടുക്കുന്ന, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ സുന്നത്തി ജമാഅത്തിന്റെ മർക്കസാകുന്ന ഖാദിസിയുടെ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. അതിനുവേണ്ട ഒത്താശകൾ നിങ്ങൾ ചെയ്യണം. ഇൻഷാല്ലാ അവിടുന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ചു വരാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയും തെക്കൻ കേരളത്തിൽ നടക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഇസ്ലാമിക് കോൺഫറൻസ് ആയി അത്